നമസ്കാരം. പോപ്പുലർ ഫ്രണ്ടിനെതിരെ കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ അസമിലെ PFI ഓഫീസുകളിൽ പോലീസ് റെയ്ഡ് നടത്തി. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടുകാർ നിരവധി ഭീകരവാദ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെതിരെയാണ് പോലീസിന്റെ പ്രത്യേക വിഭാഗത്തിന്റെ ഓപ്പറേഷൻ നടത്തുന്നത്. തുടർന്ന് നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ മുങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരവധി കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുകയും നിർണായക രേഖകൾ കണ്ടെത്തിയെന്നും ADGP ഹിരൺനാഥ് വ്യക്തമാക്കി. വിവിധ ജില്ലകളിലായി നടന്ന മിന്നൽ പരിശോധനയിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. കാംരൂപ് ജില്ലയിലെ നാഗർബേര ഏരിയയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ പിടികൂടിയതായി SP ഹിതേഷ് CH റോയ് സൂചിപ്പിച്ചു. അസമിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമായി കഴിഞ്ഞ ദിവസം 11 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പോലീസ് പിടികൂടിയിരുന്നു. ഇതിൽ ഒരാളെ കണ്ടെത്തിയത് ഡൽഹിയിൽ നിന്നായിരുന്നു. രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനത്തെ പിഴുതെറിയുന്നതിന്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി 106 PFI പ്രവർത്തകരെ NIA പിടികൂടിയിരുന്നു. ചോദ്യം ചെയ്യലിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു ലഭിച്ചത്. നിരോധിത ഭീകര സംഘടനയായ മുസ്ലിം ബ്രദർഹുഡുമായി ഇവർക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നുവെന്നും RSS ആസ്ഥാനം ഉൾപ്പെടെ തകർക്കാൻ ഇവർ പദ്ധതിയിട്ടുന്നു എന്നും കണ്ടെത്തുകയും ചെയ്തു. രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ വേരോടെ പിഴുതെറിയാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങളിൽ വീണ്ടും കർശന റെയ്ഡ് നടത്തുകയാണ്. NIA 8 സംസ്ഥാനങ്ങളിൽ റെയ്ഡുകൾ പുരോഗമിക്കുന്നുണ്ട്. നിരവധി പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയും കസ്റ്റഡിയിൽ നിന്ന് ഹാജരാക്കും. കർണാടക, അസം, UP, മഹാരാഷ്ട്ര, ഡൽഹി, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് നിലവിൽ റെയ്ഡ് നടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ. NIA അല്ല റെയ്ഡ് നടത്തുന്നതെന്ന് ദേശീയ അന്വേഷണ ഏജൻസികൾ അറിയിച്ചു. ബംഗളൂരുവിൽ നിന്ന് 10 പേരെയും ഉടുപ്പിൽ നിന്ന് 3 പേരെയും കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തു. കർണാടകയിൽ ചാമരാജ്നഗർ, കൽബുർഗി എന്നിവിടങ്ങളിലും റെയ്ഡ് പുരോഗമിക്കുകയാണ്. ചൊവ്വാഴ്ച വെളുപ്പിന് മുതലാണ് റെയ്ഡുകൾ ആരംഭിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച NIA-യും ED-യും PFI-യുടെ 93 സ്ഥാപനങ്ങളിൽ കർശന പരിശോധന നടത്തിയിരുന്നു. അതിൽ 100-ലധികം PFI പ്രവർത്തകരും അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. ഇവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ്ടും PFI കേന്ദ്രങ്ങളിൽ റെയ്ഡുകൾ നടത്തുന്നത്. ഏതാനും വർഷത്തിനുള്ളിൽ പോപ്പുലർ ഫ്രണ്ടിന് 120 കോടി രൂപ വിദേശത്തു നിന്നും കിട്ടിയതായും തെളിവുണ്ട്. രാജ്യത്തെ ക്രമസമാധാനം തകർക്കാനും ഭീകര പ്രവർത്തനം നടത്താനും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടെന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ NIA പോപ്പുലർ ഫ്രണ്ടിനെതിരെ റെയ്ഡ് നടത്തിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.